ഹായ് കുട്ടികളെ എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാള അക്ഷരം ഓരോ വിരൽ വെച്ച് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് ആദ്യത്തെ വരി എങ്ങനെയാണ് അടിക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാ ഇതല്ലേ പേ മാ ഏ അടയാളം കാ താ ര പിന്നെ ചന്ദ്രക്കല ഇന്ന തോട്ട് ആ അടയാളം ഊഅടയാളം ഈ അടയാളം ഇത് ഇത്രയും പഠിച്ചില്ലേ അപ്പോൾ ഇനി അതിൽ ഷിഫ്റ്റ് താത്ത് അതിൽ തന്നെ അതേ കീ തന്നെയാണ് അതേ വിരളും തന്നെയാണ് ഷിഫ്റ്റ് താത്തിട്ട് അടിക്കണം ഷിഫ്റ്റ് താത്തടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക ഈ മാ അടിക്കുമ്പോൾ അതിൽ പൂജ്യം വരും ഇപ്പം മം മം തം രം കം എന്നടിക്കുമ്പോഴത്തേക്ക് ഈ പൂജ്യമാണ് ഇതാണ് ഈ പൂജ്യമാണ് ഇടണത് മാം അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ കീബോർഡിൽ അടിക്കണതും ഇതുപോലെയാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ അടിച്ചിട്ട് മലയാളം അതിൽ ഐ എസ് എം എടുത്തിട്ട് അടിക്കണം അടിച്ച് പ്രാക്ടീസ് ചെയ്യാം കമ്പ്യൂട്ടറുള്ളവർക്ക് അപ്പോൾ പരീക്ഷ ആവാറാവുമ്പോഴത്തേക്ക് ഇതിലടിച്ചിട്ട് അക്ഷര എവിടെയാണോ എന്താണോന്നറിയാതിരിക്കും കാരണം ഇതിൽ എങ്ങനെ ഓട്ടിച്ചടിക്കാൻ കണ്ടുകൊണ്ടടിക്കുക അക്ഷരങ്ങൾ മറ്റതിൽ എ എസ് ഡി എഫ് ജി ഇതല്ലേ എ മാ ഏടേളം കാത്താ ല ഇതിൽ എ എസ് ഡി എഫ് ജി ആണ് കിടക്കുന്നത് അപ്പം ഓർമ്മ വരില്ല പെട്ടെന്ന് ഓർമ്മ വരില്ല അപ്പം ഇത് ശ്രദ്ധിക്കണം മാടയാ മായും ഏടേളവും കായും ഒക്കെ അടിക്കണം ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഏയും എസും അടിക്കുന്നതിലാണ് എ അടിക്കുന്നതിലാണ് മാ എസ് അടിക്കുന്നതിൽ എ അടയാളം അങ്ങനെയാണ് എസ് ടി എ കാ അങ്ങനെയാണ് അടിക്കുന്നത് ഇൻസ്ക്രിപ്റ്റ് അല്ല ഇത് ടൈപ്പ് റൈറ്റിംഗ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഷിഫ്റ്റ് കാത്ത് അടിക്കുമ്പോൾ മാ അടിക്കുന്നിടത്ത് ഷിഫ്റ്റ് കാത്ത് പൂജ്യം അടിക്കണം എ അടയാളം അടിക്കുന്നിടത്ത് ഷിഫ്റ്റ് താത്തിട്ട് എ അടയാളം അടിക്കണം കാ അടിക്കുന്നിടത്ത് കാ അടിക്കണം ത ധ രാ ഇറ് ല ഇൽ ഇത് ഇത്രയും ഓർമ്മിച്ച് വെച്ചേക്കണം ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ കീബോർഡിലും ഇതാണ് എന്ന് ഓർമ്മിച്ച് വയ്ക്കണം അതുപോലെയാണ് വലതുവശത്ത് അടിക്കുന്നത് അവിടെ ഒരു ചിഹ്നം ഉണ്ടല്ലേ ഇപ്പ എന്ന് എന്നടിക്കണ ഒരു പാ അടിച്ചിട്ട് ഈ ഒരു ചിഹ്നം കൂടി അടിച്ചാൽ ഇപ്പയാവും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല പാ ചന്ദ്രകല പാ അടിച്ചാൽ ഇപ്പ ആവും അതാണ് എളുപ്പം എല്ലാത്തിനും ചന്ദ്രകലയാണ് വരുന്നത് അപ്പോൾ ആ ചന്ദ്രക്കല അടിച്ച് പഠിച്ചാൽ അത് കുഞ്ഞുവിരളാണ് വലതുവശത്ത് കുഞ്ഞുവിരളാണ് അപ്പോൾ ഇപ്പ ഇത്ത ഇന്ന ഈ ഇക്കയും ഇന്നയും ഉണ്ട് ഇട്ടയുണ്ട് നമുക്ക് കൂട്ടക്ഷരമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വേറെ അക്ഷരങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് ഇതടിക്കണം ചന്ദ്രക്കല മാത്രമേ അടിക്കാവൂ പിന്നെ അതുപോലെ ഇന്ന ഡോട്ട് ആടയാള ഊ അടയാള ഈ അടയാളം അത് വലതുവശത്ത് പല ദിവസത്ത് ഇങ്ങനെയാണ് അടിക്കണം കുഞ്ഞുവിരൾ കുഞ്ഞുവിരൾ അപ്പോൾ ഷിഫ്റ്റ് താത്തിട്ട് അടിക്കുന്നതും അതേ വിരളാണ് കണ്ടോ ഇത് തന്നെ ഈ വിരൾ ഇത് തന്നെയാണ് ഈ വിരൾ അപ്പോൾ ഷിഫ്റ്റ് താത്തിട്ടും അതേ വിരള് വെച്ചാണ് അടിക്കാനുള്ളത് അപ്പോൾ ഷിഫ്റ്റ് താക്കാതെയും അടിക്കുന്നതും ഷിഫ്റ്റ് താത്തടിക്കുന്നതും ശ്രദ്ധിച്ച് പഠിക്കണം ഓക്കേ ഷിഫ്റ്റ് താക്കാതടിക്കുന്നതാണ് ഇത് അടിച്ചിരിക്കുന്നത് കണ്ടോ കളർ കിട്ടും ഓക്കെ മാ ഏടയാളം കാത്താരലാര ചന്ദ്രക്കല ഇന്ന ഡോട്ട് ആടയാളം ഊടയാളം ഈ അടയാളം വീണ്ടും അതേ വിരളി തന്നെ ഊ അടയാളവും അതുപോലെ അതുപോലെ അതെങ്ങനെയാണ് ഇനി ഷിഫ്റ്റ് ചാത്തിട്ടടിക്കുന്നത് ഷിഫ്റ്റ് തകത്തിട്ട് അടിക്കുന്നത് മാ മാ അടിക്കുന്നിടത്താണ് പൂജ്യം അടിച്ചേക്കുന്നത് കണ്ടോ പൂജ അടിച്ചിരിക്കുന്നത് എ അടയാളത്തിന് ഏ അടയാളം കാടിക്കുമ്പോൾ ഇക്കാവരും അതേ വരള്ളിൽ തന്നെ അടിക്കുന്ന അതേ കീയാണ് താ താ അടിക്കുന്നിടത്ത് താ അടിക്കുന്ന ര ഇറ് ല ഇൽ അതുപോലെ ചന്ദ്രക്കല് അടിക്കുന്നിടത്ത് ആ ഇപ്പ എന്നടിക്കുന്ന ആ ഒരു ചിഹ്നം രണ്ട് ഡോട്ടുണ്ട് സെമീ കോളൻ ആ ആ അടയാളത്തിനാണ് ആ ഊ അടയാളം ഊ ഈ അടയാളത്തിന് ഈ അടയാളം മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ രണ്ടാമത്തെ വരിയിൽ അടിക്കാനുള്ളതാണ് അല്ലേ രണ്ടാമത്തെ വരിയിലാണ് ഇത് ഇത്രയും അതേ വിരൽ നമ്മൾ ആദ്യം അടിച്ച അതേ വിരലാണ് ഷിഫ്റ്റ് ചെയ്താൽ അടിക്കുന്നത് ഓക്കെ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം അഞ്ച് ദിവസമാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓരോന്നും അഞ്ച് പ്രാവശ്യമാണ് പ്രാക്ടീസ് ഒരു വരി വീതം അങ്ങനെ അടിക്കാനുള്ളത് പ്രാക്ടീസ് ചെയ്താലേ മലയാളം പഠിക്കാൻ പറ്റുള്ളൂ മലയാള അക്ഷരം ഇതിൽ പഠിച്ചാലേ മെഷീനിൽ പഠിച്ചാലേ നമുക്ക് കമ്പ്യൂട്ടറിൽ ഐ എസ് എം എടുത്താലും ഇൻസ്ക്രിപ്റ്റ് ഇൻസ്ക്രിപ്റ്റിൻ്റെ അക്ഷരം വേറെയാണ് അത് വേറെയാണ് ഇവിടെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ആകുമ്പോൾ നമുക്ക് പാടില്ല ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ പഠിച്ചിട്ട് കമ്പ്യൂട്ടറിൽ പഠിക്കുമ്പോൾ എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റും ഇങ്ങനെ ഈ ഒരു വരി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അടുത്ത വരി അടുത്ത വരിയിലുള്ളത് അതിൻ്റെ മുകളിൽ വരിയിലുള്ളത് എവിടെയാണ് അക്ഷരം കിട കിടക്കുന്നതെന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും മനസ്സിലായില്ലേ ഇതാണ് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലെ അക്ഷരങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് കൊടുക്കണം സബ്സ്ക്രൈബ് കൊടുക്കണം മറന്നു പോവരുത് ഓക്കേ ഡൻ